ഔദ്യോഗിക കാറിൽ സഞ്ചരിക്കുമ്പോൾ പോലീസ് സല്യൂട്ട് നൽകുന്നില്ലെന്ന ഡിജിപിക്ക് പരാതി നൽകി തൃശൂർ മേയർ എം കെ വർഗീസ്. പലതവണ പരാതിപ്പെട്ടിട്ടും പരിഹാരമായില്ല. സല്യൂട്ട് തരാൻ ഉത്തരവിറക്കണമെന്നും എം കെ വർഗീസ് പരാതിയിൽ പറയുന്നു. ഇപ്പോൾ ശ്രീ എം കെ വർഗീസ് ചേരുന്നുണ്ട്. സർ, എന്താണ് ഇത്തരത്തിലൊരു പരാതിയിലേക്ക് പോകാനിടയാക്കിയ സാഹചര്യം? നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ കോർപ്പറേഷന്റെ മേയറായിട്ടുള്ള ഏകദേശം ഇപ്പോൾ നമുക്കറിയാം 6 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ ഇതിനു മുമ്പും പല മേയർമാരും ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ഇവിടെ ജനപ്രതിനിധിയായിട്ട് കൗൺസിലറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു കാരണവശാലും ഇവർ ഇന്നേ വരെ ഒരു മേയർ സല്യൂട്ട് ചെയ്യുന്നത് 2000 മുതൽ ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പ്രോട്ടോകോൾ പ്രകാരം ഇതിനകത്ത് വരുന്ന ഹോണറബിൾ ഗവർണർ ആൻഡ് ചീഫ് മിനിസ്റ്റർ കഴിഞ്ഞാൽ വിത്തിൻ ദ കോർപ്പറേഷൻ ഏരിയ ദ മേയർ ഇസ് ദ തേർഡ് വൺ. ഇതേവരെ യാതൊരു തരത്തിലും അവർ അത് പാലിച്ചുകൊണ്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളെ കാണുമ്പോൾ എം കെ വർഗീസിനെ ഇതുപോലെ തന്നെ നിങ്ങൾ സല്യൂട്ട് ചെയ്യേണ്ട. ആ പദവിയെ, പ്രഥമ പൗരൻ എന്ന് പറയുന്ന ആ പദവിയെ ഇവര് ഈ പറഞ്ഞപ്പോൾ തന്നെ സല്യൂട്ട് ചെയ്ത് നടത്തണം. അല്ലാത്ത പക്ഷം ഇവരത് ചെയ്യുന്നത് തെറ്റാണ്. മാത്രമല്ല, ഇത് സല്യൂട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇവർ നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. കാരണം എത്രയോ താഴെ, എന്റെ നേരെ താഴെ നിൽക്കുന്നത് എം പി ആണ്, അതിന്റെ താഴെ MLA, അത് കഴിഞ്ഞിട്ട് ചീഫ് സെക്രട്ടറി വരെ കിടക്കുന്നത് വളരെ അകലെയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളെവർ കാണുന്നത് എന്തോ എന്നെ അറിയില്ല, ഒരു പ്രഥമ പൗരൻ എന്ന് പറയുമ്പോൾ അവർ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് ഇത് തോന്നിയത്. ഇതിന് ഞാൻ പരാതി കൊടുത്തിരുന്നു DGPക്ക്. DGP അതിന് പരാതി കൊടുത്തിട്ട് നടപടിയൊന്നും ഞാൻ കണ്ടില്ല. ഇത് ഇവിടുത്തെ കമ്മീഷണറെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ MLA, തൃശ്ശൂർ MLA ഇത് കമ്മീഷണറോട് പ്രയോഗം ചെയ്തിട്ടുണ്ട്. പക്ഷെ നടപടി ഒന്നും കണ്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു പരാതി കൊടുക്കേണ്ടി വന്നത്. ഇതിപ്പോൾ ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമാണ് അല്ലെങ്കിൽ നടപടിയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ DGPയുടെ ഭാഗത്തൊന്നും പ്രതികരണം ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും എന്താണ് അടുത്ത നടപടിയായി പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഇത് ഒരു പ്രഥമ പൗരൻ കോർപ്പറേഷന്റെ ആണ് എന്ന് പറഞ്ഞ് മേയർ എന്ന് പറയുന്ന പദവിയെ ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ എല്ലാ പോലീസുകാർക്കുമുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അത് ഒരു ഓർഡറായി, വിജ്ഞാപനമായി വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സർ, പ്രോട്ടോകോൾ പ്രകാരം ഇത് എത്തരത്തിലാണ് പ്രാവർത്തികമാകേണ്ടത്? മേയറുടെ പദവി അതെങ്ങനെയാണ്? ഇതെങ്ങനെയാണ്? പ്രോട്ടോകോൾ 1, ഹോണറബിൾ ഗവർണർ, ദ സെക്കൻഡ് ചീഫ് മിനിസ്റ്റർ ഓർ മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ്, ആൻഡ് തേർഡ് വൺ മേയർ വിത്തിൻ ദ കോർപ്പറേഷൻ ഏരിയ. അത് കഴിഞ്ഞാൽ ലോക്കൽ MP, ലോക്കൽ MLA, ചീഫ് സെക്രട്ടറി ആൻഡ് ദ സ്റ്റേറ്റ് പോലീസ് ചീഫ്, റെപ്രസെന്റേറ്റീവ് ചീഫ് സെക്രട്ടറി ആൻഡ് ദ ചീഫ് സെക്രട്ടറി ഈസ് നോട്ട് പ്രസന്റ്, ആൻഡ് ദ പ്രിൻസിപ്പൽ സെക്രട്ടറി GID, ആൻഡ് ദ റെസ്പെക്ടീവ് ഓഫ് ദ സ്റ്റേറ്റ് പോലീസ് ചീഫ്, and the commissioner of police of IG rank and above, and the 12th number the district collector and the 13th district police chief. ഇതാണ് ഇവിടുത്തെ ഈ പ്രോട്ടോകോൾ. അതായത് താങ്കൾ ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതിയിലേക്ക് കടക്കാൻ കാരണം ഈ എല്ലാ തദ്ദേശ ഭരണ മേധാവികളോടും പോലീസ് ഈ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നൊരു തോന്നലിന്റെയോ കണ്ടെത്തലിന്റെയോ അടിസ്ഥാനത്തിലാണോ? തീർച്ചയായും. കാരണം ഇവർ ഈ ജനപ്രതിനിധികളായതിനു ശേഷം അവരുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഏതിന്റെ ആയാലും മേയർ എന്ന് പദവിയിൽ ഇവിടെ ഞാനുണ്ടെങ്കിൽ അത് അംഗീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. ഇവരെ ഈ പറയുന്ന ഞങ്ങളെയൊക്കെ മേയർ എന്ന പദവി അപമാനിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ വേണ്ട, ഇത് കേരളത്തിൽ ഒന്നടങ്കം മേയർമാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പരാതി കൊടുത്തത്. ഈ പരാതി നിലനിൽക്കും. ഈ പരാതി വളരെ വാസ്തവമാണ്. ഇതിന് വിജ്ഞാപനം നടക്കണം എന്നാണ് എന്റെ അഭിപ്രായം.